മഞ്ചേരി സ്വകാര്യ ലാബിലെ ജീവനക്കാരനായ ആനക്കയം പന്തല്ലൂർ അരിച്ചോല സ്വദേശി മുപ്പതുകാരൻ മഞ്ചേരിയിലെ ആശാപ്രവർത്തകയായ മഞ്ചേരി മാരിയാട് വിമ്പൂർ സ്വദേശി നാല്പത്തിയെട്ടുകാരി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സ് ആനക്കയം പാണായി സൗദിപ്പടി സ്വദേശി ഇരുപത്തിയേഴുകാരൻ പാലക്കാട് രോഗബാധ സ്ഥിരീകരിച്ച ആരോഗ്യവകുപ്പ് ജീവനക്കാരന്റെ ഭാര്യയുടെ സഹോദരി ഭർത്താവ് കുറുവ പാങ്ങ് സ്വദേശി നാൽപ്പത്തിയൊന്നുകാരൻ കൽപ്പുകേരി മാംബ്ര സ്വദേശി മുപ്പത്തിയാറുകാരൻ എന്നിവർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായത് മെയ് ഇരുപതിന് റിയാദിൽ നിന്ന് കണ്ണൂർ വഴി എത്തിയ മമ്പാട് ഓമല്ലൂർ തോട്ടിണ്ടക്കര സ്വദേശി നാൽപ്പത്തി നാലുകാരൻ മെയ് മുപ്പത്തി ഒന്നിന് റിയാദിൽ നിന്ന് തിരുവനന്തപുരം എത്തിയ അങ്ങാടിപ്പുറം തിരൂർക്കാട് സ്വദേശി ഇരുപത്തിയൊൻപതുകാരൻ മെയ് പത്തൊൻപതിന് റിയാദിൽ നിന്ന് കരിപ്പൂരിലെത്തിയ പോരൂർ ചാത്തകോട്ടപുരം സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ ഡോക്ടർ ജൂൺ ഒന്നിന് മസ്ക്കറ്റിൽ നിന്ന് കരിപ്പൂർ വഴി ഒരുമിച്ചെത്തിയ തലക്കാട് ബി പി അങ്ങാടി സ്വദേശി അറുപത് വയസ്സുകാരൻ ഇയാളുടെ മുപ്പത്തിമൂന്നുകാരനായ മകൻ മെയ് ഇരുപത്തിയൊൻപതിന് ജിദയിൽ നിന്ന് കരിപ്പൂരിലെത്തിയ വെട്ടത്തൂർ സ്വദേശി അൻപത്തിയേഴുകാരൻ മെയ് ഇരുപത്തിയാറിന് ബഹ്റൈനിൽ നിന്ന് കരിപ്പൂർ വഴി നാട്ടിലെത്തിയ പൊന്നാനി പുതുപൊന്നാനി സ്വദേശി അറുപത്തിരണ്ടുകാരൻ മുംബൈയിൽ നിന്ന് മെയ് ഇരുപത്തിയാറിന് തിരിച്ചെത്തിയ മാറഞ്ചേരി കാഞ്ഞിരമുക്ക് സ്വദേശി അറുപത്തിയാറുകാരൻ മെയ് പത്തൊൻപതിന് മുംബൈയിൽ നിന്ന് ഒരുമിച്ച് നാട്ടിലെത്തിയ മഞ്ചേരി മാരിയാട് സ്വദേശി മുപ്പത്തിമൂന്നുകാരൻ ചാപ്പനങ്ങാടി സ്വദേശി മുപ്പത്തിരണ്ടുകാരൻ മുംബൈയിൽ നിന്ന് മെയ് ഇരുപത്തിമൂന്നിന് എത്തിയ കാലടി പൊൽപ്പാക്കര സ്വദേശി ഇരുപത്തിമൂന്നുകാരൻ മെയ് ഇരുപത്തിയൊന്നിന് ചെന്നൈയിൽ നിന്ന് പരപ്പനങ്ങാടി ചട്ടിപ്പടി കുപ്പിവളവ് സ്വദേശി അൻപത്തിയേഴുകാരൻ ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക തീവണ്ടിയിൽ മെയ് പതിനെട്ടിന് കോഴിക്കോടെത്തി നാട്ടിൽ തിരിച്ചെത്തിയ തവനൂർ ആന്തല്ലൂർ സ്വദേശി മുപ്പത്തിയൊന്നുകാരൻ എന്നിവരാണ് ജില്ലയിൽ രോഗബാധ സ്ഥിരീകരിച്ച മറ്റുള്ളവർ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷനിലുള്ള ആലപ്പുഴ ഭൂതന്നൂർ സ്വദേശി മുപ്പത്തിരണ്ടുകാരൻ ജൂൺ ഒന്നിന് മസ്കറ്റിൽ നിന്നും പത്തനംതിട്ട അടൂർ തുവയൂർ സൗത്ത് സ്വദേശി മുപ്പത്തിയൊന്നുകാരൻ മെയ് ഇരുപത്തിയാറിന് കുവൈറ്റിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയവരാണ് രോഗം സ്ഥിരീകരിച്ചവരുമായി ഏതെങ്കിലും വിധത്തിൽ സമ്പർക്കമുണ്ടായവർ വീടുകളിൽ പ്രത്യേക മുറികളിൽ നിരീക്ഷണത്തിൽ കഴിയണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഈ വിവരം ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം വീടുകളിൽ നിരീക്ഷണത്തിന് സൗകര്യമില്ലാത്തവർക്ക് സർക്കാർ ഒരുക്കിയ കോവിഡ് കെയർ സെന്ററുകൾ ഉപയോഗപ്പെടുത്താം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു കാരണവശാലും നേരിട്ട് ആശുപത്രികളിൽ പോകരുത് ജില്ലാതല കൺട്രോൾ സെല്ലിൽ വിളിച്ച് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം രോഗം സ്ഥിരീകരിച്ച ജില്ലയിൽ നൂറ്റി ഒൻപത് പേരാണ് നിലവിൽ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇതിൽ രണ്ട് പാലക്കാട് സ്വദേശികളും തിരുവനന്തപുരം തൃശൂർ ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട സ്വദേശികളായ ഓരോ രോഗികളും പൂനെ സ്വദേശിനിയായ ഇന്ത്യ ജീവനക്കാരിയും ഉൾപ്പെടും രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അറിയിച്ചു ജില്ലയിൽ ഇതുവരെ നൂറ്റി പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് നാൽപ്പത്തിയെട്ട് പേരാണ് രോഗം ഭേദമായി വീടുകളിലേക്ക് മടങ്ങിയത് ജില്ലയിൽ ഇതുവരെ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് പേർക്കാണ് വൈറസ് ബാധയില്ലെന്ന് സ്ഥിരീകരിച്ചത് അറുന്നൂറ്റി രണ്ട് പേരുടെ പരിശോധനാ ഫലങ്ങളാണ് ഇനി ലഭിക്കാനുള്ളത് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നാനൂറ്റി പതിനേഴ് പേർക്ക് കൂടി പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേരാണ് ഇപ്പോൾ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചു പേർ വിവിധ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുണ്ട് കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രമായ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇരുന്നൂറ്റി പേരും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ അഞ്ചു പേരും നിലമ്പൂർ ജില്ലാശുപത്രിയിൽ നാലുപേരും തിരൂർ പേരുമാണ് ചികിത്സയിലുള്ളത് ഇപ്പോൾ കോവിഡ് കെയർ സെന്ററുകളിലും ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിയുന്നു ലളിതമായ മഞ്ചേരിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് മഞ്ചേരി